ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഓണം സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്കുകാളനാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കട്ടിക്കാളൻ. എന്നാൽ കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് ഞാനിവിടെ ഒരു 1/2 kg ചേന ഈ ഒരു വലിപ്പത്തിന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 നേന്ത്രക്കായ കൂടി നമുക്ക് ചേർക്കുന്നുണ്ട്. നേന്ത്രക്കായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ചേനയുടെ കൂടെ ഇടാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഒരു കഷ്ണങ്ങൾ വേവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറുക്കുകാളൻ തയ്യാറാക്കുന്ന സമയത്ത് അതിലെ ചേനയും കായയും ഒക്കെ നന്നായിട്ട് വേവണം എന്ന് വെച്ച്, പക്ഷേ ഉടഞ്ഞു പോകുകയും ചെയ്യരുത്. അപ്പോഴാണ് നല്ല കട്ടിക്കാളന് നല്ല ടേസ്റ്റിയോട് കൂടി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ദാ നമ്മൾ കഷ്ണങ്ങളൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇത് കുക്കറിൽ വേണമെങ്കിലും കഷ്ണങ്ങൾ വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്, അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കാളനിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 cup തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അതിനകത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറുക്കുകാളൻ ഒരല്പം എരിവോടുകൂടി തയ്യാറാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവധികം വേണ്ടാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1/2 teaspoon ചെറിയ ജീരകം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒരല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് അരക്കണമെന്നില്ല, എന്നാൽ ഒരുപാട് പൊടിയായിട്ട് തരിതരിപ്പായിട്ടും അരക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അരപ്പ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കാളനിലേക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള കട്ടിയുള്ള തൈരാണ്. ഞാനിത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാളൻ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും അത്യാവശ്യം നല്ല പുളിയുള്ള തൈരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയിട്ടിരുന്നു. അപ്പോൾ ദാ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റാനുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് 1-5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി നല്ല പാകത്തിന് കുറുകി വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരല്പം കൂടെ കുറുകി വരാനുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ തൈര് കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിരിഞ്ഞൊന്നും പോകില്ല. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കട്ടിക്കാളൻ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു. അതിനകത്ത് ചേർത്തിരിക്കുന്ന തൈരും അരപ്പും ഒക്കെ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, കാരണം ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു സൈഡിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം എടുത്ത് തന്നെ നന്നായിട്ട് ഇത് കുറുക്കി വറ്റിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് കേടാകാതെ ഇരിക്കുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ സദ്യക്ക് തയ്യാറാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ നമുക്കിത് തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കുന്നതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 teaspoon കടുകും ഒരല്പം ഉലുവയും ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒരു പിടി കറിവേപ്പിലയും അതുപോലെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ കാളന്. ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒരു ലിഡ് വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത്രയുള്ളൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ കട്ടിക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സദ്യ സ്പെഷ്യൽ കട്ടിക്കാളൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.